നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ദിവ്യയെ പി പി ദിവ്യയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും അതിനുശേഷം രണ്ടാഴ്ച കാലത്തേക്ക് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ദിവ്യ നീങ്ങുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രതിയായിട്ടുള്ള കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ രണ്ടാഴ്ചത്തേക്കാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പള്ളിക്കുന്നിലെ വനിതാ ജയിലിലാണ് ദിവ്യയെ നിലവിൽ താമസിപ്പിക്കുക. അടുത്ത മാസം 12ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി അവശേഷിക്കുന്നത്. വലിയ കനത്ത പോലീസ് സുരക്ഷയോടെ തന്നെയാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് ദിവ്യയെ ഹാജരാക്കിയത്. കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധവും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ടും അവരിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യയെ മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിലെത്തിയത്. അവിടെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച പ്രവർത്തകരൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. കരിങ്കൊടിയുമായി നിരവധി പ്രതിഷേധകരാണ് അവിടെ എത്തിച്ചേർന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി, വാക്കേറ്റമുണ്ടായി എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. നാളെ തന്നെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി നൽകാനാണ് പി പി ദിവ്യ തീരുമാനിച്ചിരിക്കുന്നത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യഹർജി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് ദിവ്യയ്ക്ക് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത്. പോലീസിനും ദിവ്യയ്ക്കും അനുയോജ്യമായ ഒരിടത്ത് വെച്ചാണ് ഇന്ന് കീഴടങ്ങിയതായി വിവരം ലഭിച്ചിരിക്കുന്നത്. രണ്ട് പാർട്ടി പ്രവർത്തകരും ദിവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമപ്രവർത്തകരെ അടക്കം കബളിപ്പിച്ചുകൊണ്ടാണ് ദിവ്യയുടെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തിയത്. ദിവ്യയെ കസ്റ്റഡിയിലെടുത്തു എന്ന് തൊട്ടു പിന്നാലെ കമ്മീഷണർ അജിത് കുമാറും സ്ഥിരീകരിച്ചു. ചോദ്യം ചെയ്ത് ബാക്കി കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് ഏറ്റവും ഒടുവിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യഹർജി തള്ളിയതിന് പിന്നാലെയാണ് ദിവ്യയ്ക്ക് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം സംജാതമായത്. മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള സെഷൻസ് കോടതി ഉത്തരവിൽ പി പി ദിവ്യയ്ക്കെതിരെ ഗൗരവകരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. സാധാരണ പറയാറുള്ള മുൻകൂർ ജാമ്യ ഉത്തരവുകളേക്കാൾ സമഗ്രമായ വിധിയിൽ കേസിന്റെ നിയമപരമായ നിലനിൽപ്പടക്കം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ജാമ്യം ഇപ്പോൾ നൽകിക്കഴിഞ്ഞാൽ അത് തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക എന്നുകൂടി കൃത്യമായി പറയുന്നു. ഒറ്റ വാക്കിൽ തന്നെ ജാമ്യം തള്ളി എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ക്ഷണിച്ചിട്ടാണ് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ എത്തിയത് എന്നുള്ള വാദമാണ് കോടതി ആദ്യം തള്ളിക്കളഞ്ഞത്. ക്ഷണിക്കാതെ വിളിക്കാതെ എത്തിയ അതിഥിയായിരുന്നു ദിവ്യ എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഒപ്പം കരുതിക്കൂട്ടി വീഡിയോ ചിത്രീകരിക്കാൻ പദ്ധതിയിട്ടതും പ്രചരിപ്പിച്ചതും അപകീർത്തിപ്പെടുത്താനായി ശ്രമിച്ചതും പ്രത്യേകിച്ചും മേലുദ്യോഗസ്ഥർക്കും സഹപ്രവർത്തകർക്കും മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി ദിവ്യ എത്തിയത്. അത് ദുരുദ്ദേശപരമാണെന്നും കോടതി കണ്ടെത്തി. അതുകൊണ്ട് നവീന്റെ ജന്മദേശമായ പത്തനംതിട്ടയിലടക്കം ഈ വീഡിയോ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം നൽകുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായി വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.